സീൻ 6. അപ്പോൾ സീൻ 6 ടേക്ക് പ്ലേസ് ചെയ്യുന്നത് രാവിലെ 3 മണിക്കാണ്, ഒരു ഫോറസ്റ്റ് ക്ലിയറിങ്ങിൽ. അപ്പോൾ ആ സമയത്ത് ബ്രൂട്ടസ് ജോൺസ് സീനിൽ എൻറ്റർ ചെയ്യുന്നത് ക്രോൾ ചെയ്തിട്ടാണ്. അത്രയും കരഞ്ഞുകൊണ്ട് അത്രയും മോൺ ചെയ്തുകൊണ്ട് ക്രോൾ ചെയ്തുകൊണ്ടാണ് ബ്രൂട്ടസ് ജോൺസ് സീനിൽ എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് ജോൺസ് ആ സമയം വെറിയഡായിരുന്നു, കാരണം അത്ര ഇപ്പോൾ ജോൺസിൻ്റെ റിവോൾവറിൽ ആകെ ബാക്കിയുള്ളത് ഒരു സിൽവർ ബുള്ളറ്റ് ആണ്. എന്നിട്ട് ജോൺസ് ഇപ്പോൾ വണ്ടറിയാണ് ഇനി എത്ര ഗോസ്ലി ഫിഗേഴ്സിനെ ഇനി എങ്ങനെയാ സ്കെയർ അവേ ചെയ്യുക, എങ്ങനെയാണ് അവരെ പേടിപ്പിക്കുക, എങ്ങനെയാണ് അവരെ അവരുടെ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ ജോൺസ് അതൊക്കെ വിചാരിച്ചിട്ട് വെറീഡാണ്. അപ്പോൾ ജോൺസ് ഫൈനലി ഹി ഡിസൈഡ്സ് ടു ലൈ ഡൗൺ ആൻഡ് റെസ്റ്റ്. അപ്പോൾ ജോൺസ് എന്നിട്ട് പിന്നെ വിചാരിക്കും ഇനി നേറ്റീവ്സ് തന്നെ പിടിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ ജോൺസ് ആ സമയം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ജോൺസിൻ്റെ ആ സമയത്തെ ഒരു അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ജോൺസിൻ്റെ പാൻസ് ഒക്കെ ഓൾമോസ്റ്റ് ടോൺ ആണ്. അതിപ്പോൾ ഇപ്പോൾ ആ ഒരു പാൻസ് ഇല്ലതെന്ന് വെച്ചാൽ ഒരു ലോയിൻ ക്ലോത്ത് പോലെയാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് 2 റോസ് ഓഫ് ബ്ലാക്ക് മെൻ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ലോയിൻ ക്ലോത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ലോയിൻ ക്ലോത്ത് തന്നെ ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ സ്റ്റേജിൽ വന്നപാട് 2 റോയിൽ നിന്നിട്ട് അവർ ഒരു മോഷനിൽ സ്വേ ചെയ്യാൻ തുടങ്ങി. ഈ കപ്പലിലെ ഈ സീലിലെ കപ്പൽ സ്വേ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു മോഷനിൽ അവർ സ്വേ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ എന്തോ മർമർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ മർമർ പതിയെ പതിയെ ഇങ്ങനെ സൗണ്ട് കൂടിക്കൂടി അതൊരു വെയിലായി, ഓൾമോസ്റ്റ് ഒരു അട്ടഹാസം പോലെയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു അട്ടഹാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു വെയിലിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ടോം ടോം സൗണ്ടായിട്ട് മാച്ച് ചെയ്യുന്നത് പോലെ കേൾക്കാൻ പറ്റും. അതായത് ഇറ്റ് വാസ് റിതമിക് ടു ദി സൗണ്ട് ഓഫ് ടോം ടോം. അപ്പോൾ ജോൺസ് എന്നിട്ട് ഈ ബ്ലാക്ക് പീപ്പിളിനെ കണ്ടിട്ട് ഹീ സഡൻലി ഷേക്സ് വിത്ത് ടെറർ. എന്നിട്ട് ജോൺസും അത് ഹിപ്നോട്ടൈസ് ആയത് കാരണമാണെന്നാണ് ഈ പ്ലേയിൽ പറയുന്നത്. അപ്പോൾ ജോൺസും അവരെ കൂടെ അവരെ പോലെ മർമറിയാൻ തുടങ്ങി. പിന്നെ പതുക്കെ ലൈറ്റ് ഫെയ്ഡ് ആവുകയും പിന്നെ ഈ സൗണ്ട് ഇൻഓഡിബിൾ, ഈ ബ്ലാക്ക് പീപ്പിളുടെ സൗണ്ട് ഇൻഓഡിബിൾ ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജോൺ ഇപ്പം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് വെറും ജോൺസിൻ്റെ വെയിലിംഗ് ആണ്. ആ ബ്ലാക്ക് മെന്നും അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. എന്നിട്ട് ജോൺസ് പെട്ടെന്ന് ലൈറ്റ് കുറച്ച് ക്ലിയർ ആയാലും ജോൺസ് അവിടെ നിന്ന് ഈ ടെററ് കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് സീനിൽ ദാറ്റ് ഇപ്പോൾ ഈ ടോം ടോം സൗണ്ട് ഹാസ് ബിക്കം ഫാസ്റ്റർ ആൻഡ് ലൗഡർ ദാൻ ബിഫോർ. പിന്നെ ഇപ്പം അത് ഓൾമോസ്റ്റ് ഒരു ട്രംഫൻ്റ് ആയിരുന്നു എന്ന് ലാസ്റ്റ് സീൻ 6 പറയുന്നുണ്ട്. അങ്ങനെയാണ് സീൻ 6 എൻഡ്.